അതിഥി സൽക്കാര ചെലവുകൾക്കുള്ള തുക വർദ്ധിപ്പിച്ച് നൽകാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ട് ഗവർണർ. വിനോദയാത്രയടക്കം 6 ഇനങ്ങൾക്കുള്ള ചെലവിൽ 36 ഇരട്ടിയോളം വർധനവാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയ ഗവർണേഴ്സ് അലവൻസസ് ആൻഡ് പ്രിവിലേജസ് റൂൾസ് 1987 അനുസരിച്ചാണ് ഗവർണറുടെ ഈ ആനുകൂല്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ചട്ടമനുസരിച്ച് ഈ 6 ഇനങ്ങളിൽ നൽകേണ്ട തുകയുടെ പരിധി 32 ലക്ഷം രൂപയാണ്. എന്നാൽ പ്രതിവർഷം 2.60 കോടി രൂപ നൽകണമെന്നാണ് രാജ്ഭവനിൽ നിന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട്. അതിഥികൾക്കായുള്ള ചെലവുകളിൽ 20 ഇരട്ടി വർധനവാണ് ആവശ്യം. വിനോദ ചെലവുകൾ 36 ഇരട്ടിയാക്കുക, ടൂർ ചെലവുകൾ 6.5 ഇരട്ടി വർദ്ധിപ്പിക്കുക, ഓഫീസ് ഫർണിച്ചറുകളുടെ നവീകരണ ചെലവ് 2.5 ഇരട്ടിയായി ഉയർത്തുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് സംസ്ഥാന സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുള്ളത്. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യത്തിലും സർക്കാർ ധൂർത്ത് നടത്തുന്നുവെന്ന ആരോപണങ്ങൾ നിരന്തരം ഉന്നയിച്ചിരുന്നയാളാണ് ഗവർണർ. ഇതിന് പിന്നാലെയാണ് തനിക്ക് വിനോദത്തിനുള്ള ചെലവുകളിലടക്കം 36 ഇരട്ടിയോളം വർധന ഗവർണർ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ 6 ഇനങ്ങളിലെ ആകെ ചെലവ് 3 കോടി രൂപയ്ക്കടുത്താണ്. ഇത് പരിഗണിച്ചാണ് ബജറ്റിൽ വാർഷിക ചെലവായി 30 ലക്ഷം രൂപ വകയിരുത്തുന്നത്. എന്നാൽ ഇത്രയും വലിയ വർധന ആവശ്യപ്പെട്ടുള്ള ഗവർണറുടെ നിലപാട് സർക്കാരിനെ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കും. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ ഓഫീസിൽ നെഗറ്റീവ് എനർജി പുറന്തള്ളാൻ പ്രാർത്ഥന നടത്തിയതായി പരാതി. ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർക്കെതിരെയാണ് പരാതി ഉയർന്നത്. സംഭവത്തിൽ സബ് കളക്ടറോട് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. ആഴ്ചകൾക്ക് മുൻപായിരുന്നു സംഭവം. തൃശൂർ കലക്ടറേറ്റിൽ പ്രവർത്തിക്കുന്ന ജില്ലാ ശിശു സംരക്ഷണ